വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാംഗ്ലൂർ മേഖലയിലെ പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരു പാസ്റ്ററുടെ ഒരു ഷോർട്ട് വീഡിയോ കാണുവാൻ ഇടയായിത്തുന്നു. വീഡിയോ ഷോർട്ട് ആയിട്ടല്ല, അത് അത്രയും ഭാഗം കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടത് ഷോർട്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പും വിവാദമായ പല വിഷയങ്ങളും വലിയ പ്രവാചക പണ്ഡിതൻ എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് മണിപ്പൂരില് BC 786 അടുത്ത് അസീറിയൻ ചക്രവർത്തിയായിരുന്ന സൻഹേരീബ് ഇസ്രായേലിന്റെ വടക്കേ രാജ്യമായ 10 ഗോത്രങ്ങളെ അടിമപ്പെടുത്തി അദ്ദേഹത്തിന്റെ രാജ്യത്തെ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യത്തെ കൊണ്ടുപോയ ഇസ്രായേലിലെ ആ 10 ഗോത്രങ്ങളിൽ മനുഷ്യ എന്ന് പറയുന്നൊരു ഗോത്രം അവര് മണിപ്പൂരിൽ, ഇന്ത്യയിലെ മണിപ്പൂരിൽ വന്ന് സെറ്റിലവണായി. അവരിൽ 2000 ആളുകൾ ഈ കഴിഞ്ഞ 2020-21 ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. അവരുടെ DNA ഒക്കെ ഇസ്രായേലിൽ നിന്ന് വന്ന ആളുകൾ ടെസ്റ്റ് ചെയ്തു, അവർ യഹൂദന്മാരാണെന്ന് നിശ്ചയിച്ചു. അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി ഒരു 3000 പേരുണ്ട്. ആ 3000 ആളുകൾ കൂടി കാലതാമസവിന ഇവിടുന്ന് ഇസ്രായേലിലേക്ക് പറക്കും. അത് പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് UN അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ചെയ്തു പോലും ഞാൻ കേട്ടില്ല. എന്റെ വായനാശീലത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കേൾവിയുടെ പ്രയാസം കൊണ്ടോ ആണോ എന്നറിയാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയാൻ വയ്യ. യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രസ്താവന ഇറക്കി പോലും 2030 മുമ്പ് എതിർ ക്രിസ്തു പ്രത്യക്ഷനാകും. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു 2030 മുമ്പ് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. 3 അതിപ്രധാനമായ വിഷയങ്ങളാണ് നമ്മുടെ പാസ്റ്റർ ജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ വിവാദമായ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഏലിയൻസിനെ സംബന്ധിച്ച്, അതായത് ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അന്യജീവികളായി വന്നിട്ട് ഇവിടെയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒരു അന്യഗ്രഹ ജീവി തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൈനയിലാണ് ഈ അന്യഗ്രഹ ജീവി അതിനെ ഗർഭം ധരിപ്പിച്ച് പ്രസവിപ്പിക്കുന്നത്. പിന്നെ ആ പെൺകുട്ടിയെയും തള്ളി കുട്ടിയെയും കുഞ്ഞിനെയും തിരികെ കിട്ടുകയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തട്ടിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ, സ്ത്രീ പെൺകുട്ടികളെ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഗർഭധാരണികളാക്കി അവിടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സംവിധാനം ഉണ്ടെന്നും അതേ സംബന്ധിച്ചുള്ള വലിയ പഠനങ്ങളൊക്കെ ശാസ്ത്രീയമായി നടന്നുവെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നാളെ ഇതുവരെ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഇങ്ങനെ ചില അഭിയോഗങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നാസ അതേക്കുറിച്ചൊക്കെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും സമീപകാലത്ത് ഈ ഗഗനാചാരികളായ ചില അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ബഹിരാകാശികൾ അവര് ഈ അന്യഗ്രഹ ജീവികളുടെ ഭൌതിക അവശിഷ്ടങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നും ചില പേടകങ്ങൾ അവർ സഞ്ചരിച്ച പേടകങ്ങൾ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞുവെങ്കിലും പെന്റഗൺ ആ കാര്യത്തെ വളരെ രൂഢമായ നിലയിൽ നിഷേധിക്കുകയും ഇതുവരെ അതേക്കുറിച്ചൊരു വ്യക്തതയുള്ള ഒരു പ്രസ്താവന പെന്റഗൺ ആകട്ടെ നാസയാകട്ടെ ഇതുവരെ പ്രസ്താവിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ ഇങ്ങനെയുള്ള ബിസാറി സ്റ്റോറികൾ പറയുന്നുണ്ട്. അത് നമുക്കറിയാം അന്യഗ്രഹ ജീവികൾ ഇവിടെ വരുന്നുണ്ടെന്ന്. അതിൽ ഈ പാസ്റ്റർജി പറയുന്ന അന്യഗ്രഹ ജീവികളായ ആളുകൾ ഇവിടെ വന്ന മനുഷ്യരുടെയിലെ പെൺപിള്ളാരെ തട്ടിക്കൊണ്ടുപോയി അവരെയൊക്കെ ഗർഭിണിയാക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നൊരാളെ മോഷിച്ചാൽ അവരെ ചൈനയിൽ കൊണ്ടുപോയാണ് ഗർഭിണിയാക്കുന്നത്. ചൈനയിൽ നിന്നൊരാളെ അപഹരിച്ചാൽ അങ്ങ് അമേരിക്കയിലെ കാട്ടുപ്രദേശങ്ങളിൽ കൊണ്ടുപോയാണ് അവരെ ഗർഭിണിയാക്കുന്നത്. അവിടെയാണ് അവർ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ പിന്നെ തിരിച്ചു കിട്ടാറില്ല എന്നൊക്കെയുള്ള വിചിത്രമായിരിക്കുന്ന വിഷയങ്ങളാണ്.
ഇതൊക്കെ കേൾക്കുമ്പോൾ അതിന് ഹല്ലേലൂയ സ്തോത്രം ആമീൻ ഗ്ലോറി ഹല്ലേലൂയ പ്രേസറോട് പറയാൻ ധാരാളം ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ തന്നെ ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഈ നാം ജീവിച്ചു വരുന്ന 21-ാം നൂറ്റാണ്ടിലാണെന്നും മസ്തിഷ്കം മറ്റുള്ളവർക്ക് പണയം വെച്ചിട്ടല്ല ഈ ആളുകൾ ജീവിക്കുന്നതെന്നും നമ്മൾ പറയുന്ന ഏത് മരമണ്ഡത്തിലും ആളുകൾ അതുപോലെ വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയെന്നും സാമാന്യ ആളുകൾ ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല എനിക്കറിയാൻ വയ്യ. അപ്പൊ അദ്ദേഹം പിന്നീടെനിക്ക് പറഞ്ഞു, ബ്രിട്ടനിലെ ബ്രമിംഗ് ഇത് പിന്നെ എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള വഴിയിൽ രാത്രി 11 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും സഞ്ചരിക്കാൻ കഴിയുകയില്ല. ബ്രിട്ടീഷ് പട്ടാളം പോലീസുകാർ ബ്രമിംഗ്ഹാം കൊട്ടാരത്തിന്റെ മുൻവശത്തുള്ള രാജവീതി അത് ബ്ലോക്ക് ചെയ്യും. 11 മണി കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്യും. കാരണം ചോദിച്ചാല് 11 മണി കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് രാജാവ് ഓന്തായിട്ട് ഓന്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ റോഡിലൂടെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് രാജകൊട്ടാരത്തിലെ പോലീസുകാരും പട്ടാളക്കാരും കൂടി ഈ പറയപ്പെട്ട രാജകൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള പ്രധാനപ്പെട്ട വഴി രാത്രി 11 മണി കഴിയുമ്പോൾ അടച്ചു കളയും എന്നാണ് സാധാരണ പറയുന്നത്. ഇതുപോലൊരു ബിസാറേ സ്റ്റോറി ഞാനിതുവരെയും കേട്ടിട്ടില്ല. എനിക്കറിയാൻ വയ്യ, ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ടില്ല. ഒരിക്കൽ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ട്രാൻസിറ്റിൽ അല്പസമയം ചെലവഴിച്ചു എന്നുള്ളതല്ലാതെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യ. ഞാനിവിടെ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലം നമ്മുടെ ഈ പാസ് അനിൽ കൊടുത്തോട്ട് ഇപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം അവിടുത്തെ പെന്തക്കോസ്റ്റുകാരുടെ ചർച്ച് ഓഫ് ഗോഡുകാരുടെ ജനറൽ യൂറോപ്പിലെ കൺവെൻഷന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ പെന്തക്കോസ്റ്റുകാരുടെ പല മീറ്റിംഗുകളിലും അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവാദപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റഡി ചെയ്യാൻ സമയം ചെലവഴിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ യാത്രയിൽ ഈ കാര്യം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ സൂക്ഷ്മമായി അന്വേഷിക്കുകയും ബ്രിട്ടനിലെ രാജകൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡില് ഇതുപോലെ ഏകദേശം ഒരു 11 മണി കഴിയുമ്പോൾ രാജാവ് ഓന്തിന്റെ രൂപത്തിലായിട്ട് അതിലെ റോഡിൽ കൂടെ നടക്കുമെന്നും ഉള്ള ഈ ബിസാറിയ സ്റ്റോറികളുടെ ഒരു യാഥാർത്ഥ്യ വശം അദ്ദേഹം പക്ഷെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമെന്ന് ചിന്തിക്കുന്നു. കാരണം ഇദ്ദേഹവും അദ്ദേഹം എല്ലാം പെന്തക്കോസ്റ്റ് സ്വഭാവഭാഗത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് എന്നാലും ഞാൻ ഇതുവരെ ഇംഗ്ലണ്ടിൽ പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഒരു അവസരം തന്ന് എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ പോയി അതേക്കുറിച്ച് തന്നെ ഒരു ഡോക്യുമെന്ററി തന്നെ ഉണ്ടാക്കി വിടുമായിരുന്നു. പക്ഷേ അങ്ങനെ എറിയുന്നവന്റെ കല്ലുകൾ ആരുടെ കൊടുക്കാറില്ലല്ലോ. അത് വിവാദമായി ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇദ്ദേഹം ഇങ്ങനെ പുതിയ പുതിയ ചില അറിവുകൾ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അറിവജ്ഞനായ ഒരാളായിട്ട് ആളുകൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നോ എന്തോ എനിക്കറിയാൻ വയ്യ. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചാൽ ഇദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കാണുവാൻ എനിക്കിടയായിത്തീർന്നു. അപ്പൊ നല്ല ഉരുട്ടി ഉരുട്ട മരുട്ട എന്ന നിലയിൽ പറയാൻ കഴിവുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ഈ ഇസ്രായേലിലെ അതായത് BC 736-786 ഇടയിൽ അസീറിയൻ രാജാവായിരുന്ന സൻഹെരീബ് ഇസ്രായേൽ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളെ വടക്കൻ പ്രവിശ്യയിലെ മുഴുവൻ പുരുഷന്മാരെയും അടിമപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യമായ അസീറിയയിലേക്ക് പോയി. അങ്ങനെ അസീറിന് അടിമത്തിലേക്ക് പോയ ആ ഗോത്രം പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വന്നിട്ടില്ല. BC 536 ശേഷം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അടിമപ്പെടുത്തിക്കൊണ്ടുപോയ തെക്കേ രാജ്യമായ യഹൂദയെയാണ് പിന്നീട് 70 സംവത്സരകാലത്തെ ബാബേൽ പ്രവാസത്തിനു ശേഷം മടക്കി ഇസ്രായേൽ ദേശത്തേക്ക് വരുത്തി. ആ ജനത മുഖാന്തരമാണ് ഇസ്രായേലിന്റെ പെർപ്പിച്വിറ്റി പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. വടക്കേ രാജ്യമായ ഇസ്രായേല് അസീറിയയിലേക്ക് പോയ ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വയ്യ. അവർ ലോകത്തിൽ എവിടെ പോയെന്ന് അറിയാൻ വയ്യ. അവരുടെ നാഷണൽ ഐഡന്റിറ്റി തന്നെ നഷ്ടമായിപ്പോയി എന്ന് മാത്രമല്ല, ആ രാജ്യം അങ്ങനെ അസീറിയയിലേക്ക് അടിമയായി പോയതുകൂടെ അതിനുശേഷം ഏതാണ്ട് AD 70 ഈ റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസിന്റെ ആക്രമണം ഹേതുവായി അന്നുണ്ടായിരുന്ന യഹൂദ ജനത ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കായി ചിതറിപ്പോകുകയും ഇസ്രായേലിന് അവരുടെ സ്വന്തം രാജ്യം 1948 August 13 അർദ്ധരാത്രി വരെ മടക്കി കിട്ടും വരെ അവർക്ക് സ്വന്തമല്ലാതാകുകയും ഏതാണ്ട് 1700 വർഷക്കാലത്തോളം ഈ തുർക്കികളുടെ ഭരണത്തിന് അത് അകപ്പെട്ടു പോകുകയും ഇസ്രായേലിന് സ്വന്തം ദേശം ഇല്ലാതിരിക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അവർ ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയ ഈ ആളുകൾ ഒരു പരിധി വരെ അവരുടെ നാഷണൽ ഐഡന്റിറ്റി സൂക്ഷിച്ചു എങ്കിലും അവർക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ അവർ സിനഗോകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പ്രാർത്ഥനയ്ക്കായി കൂടി വന്നുവെങ്കിലും ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിച്ചുവെങ്കിലും
കാലാന്തരത്തിൽ അവരുടെ ഗോത്ര ഐഡന്റിറ്റി, അതായത് രൂബേൻ തുടങ്ങി ബെന്യാമീൻ വരെയുള്ള 12 ഗോത്രങ്ങളുടെ ഐഡന്റിറ്റി അത് സൂക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം. ഇങ്ങനെയിരിക്കെ നമ്മുടെ ഭാസ്വർജി പറയുന്നത് മനുഷ്യ ഗോത്രം കാണാതെ പോയ 10 ഗോത്രങ്ങളിലെ ഒരു ഗോത്രമായ മനുഷ്യ ഗോത്രം മണിപ്പൂരിൽ വന്നുവെന്നും അങ്ങനെ മണിപ്പൂരിൽ വന്ന് കഴിഞ്ഞ ഏറിയ നൂറ്റാണ്ടുകളായി അവരവിടെയുള്ള ആളുകളെ വിവാഹം കഴിച്ചും പരസ്പരം വിവാഹം കഴിച്ചും ഇങ്ങനെ അവിടെ സെറ്റിലുണ്ടായി കഴിയുകയാണെന്നും ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ ഈ യഹൂദന്മാർ മനുഷ്യ ഗോത്രപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടെന്നും യഹൂദന്മാരായ ആളുകൾ ഇവിടെ വന്നിട്ട് ഇവരെ DNA ടെസ്റ്റ് ചെയ്ത് ഇവര് അവരുടെ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യ ഗോത്രപ്പെട്ട ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു എന്നും ഒക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ വിഷയം, മനുഷ്യന്റെ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യനാണോ മൃഗത്തിന്റെ ബ്ലഡ് എടുത്ത് നോക്കിയാൽ മൃഗമാണോ എന്ന് DNA ടെസ്റ്റ് വഴി അറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പിതൃത്വം സംബന്ധിച്ചുള്ള ടെസ്റ്റ് അത് ഇന്ന് മിക്കവാറും കണ്ടെത്തുന്നത് DNA ടെസ്റ്റിൽ കൂടിയാണ്. അപ്പൊ DNA ടെസ്റ്റിൽ കൂടി അറിയാം. എന്നാൽ ഇവർ ഏത് ഗോത്രത്തിൽപ്പെട്ട ആളുകളാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു DNA സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അബ്രഹാമിന്റെ സന്തതി പരമ്പരകളായിരിക്കുന്ന ഇസ്രായേൽ ജാതികളുടെ, അതായത് അവരുടെ പിതാക്കന്മാരുടെ ലൈനേജ് ഇങ്ങനെ വരുമ്പോൾ അവരെ മറ്റുള്ള ആളുകളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട് സമ്മിശ്രമായി പോയി എന്ന് വന്നാലും ഒരു പരിധിവരെ പ്രജനന പ്രക്രിയയുടെ ഉത്തരവാദി പുരുഷനാകിയാൽ പുരുഷന്റെ രക്തത്തിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് അത് അവരുടെ ലൈനേജിൽപ്പെട്ടതാണോ എന്ന് കണ്ടെത്താൻ കഴിയുമായിരിക്കും. എന്നാൽ യാക്കോബിന്റെ 12 മക്കളായ രൂബേൻ തുടങ്ങി ബെന്യാമീൻ വരെയുള്ള 12 ഗോത്രങ്ങളെ, അതിലെ പ്രത്യേകിച്ച് ഈ മനുഷ്യ ഗോത്രമാണ് മണിപ്പൂരിൽ വന്ന് താമസിക്കുന്നത് എന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു DNA സയന്റിഫിക് ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതേക്കുറിച്ച് അറിയാൻ വയ്യ. ഇനി ഞാൻ അതിനെക്കുറിച്ച് വാസ്തുള്ള ഒരു DNA എക്സ്പേർട്ടിനോട് ചോദിക്കേണ്ടതായിരിക്കുന്നു. ചോദിച്ച ശേഷം മാത്രമേ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ ക്രിസ്ത്യൻസുണ്ട്, അതിലെ സുറിയൻ ക്രിസ്ത്യൻസുണ്ട്, അതായത് സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്, അതായത് നസ്രാണി ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ ക്നാനായ ക്രിസ്ത്യാനികളുണ്ട്. അത് ഈ ക്നാനായ ക്രിസ്ത്യാനികൾ ഇടശ്ശേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവരിങ്ങോട്ട് ഈ നാട്ടിലേക്ക് വന്ന ഒരുപറ്റ യഹൂദന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പിന്തുടർച്ചക്കാരായ ആളുകളാണെന്നാണ് ഇവിടുത്തെ ക്നാനായക്കാർ അവകാശപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഇവിടെ ഇതിനുശേഷവും കാലാന്തരത്തിൽ ഈ പറയപ്പെട്ട ക്നാനായക്കാരും ക്നാനായ അല്ലാത്ത ആളുകളെ വിവാഹം കഴിച്ച് അവർക്ക് മക്കളെ ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കും സമ്മിശ്രത അവരുടെ ജീനിയോളജിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ നസ്രാണി ക്രിസ്ത്യാനിയുടെ കൂട്ടത്തില് ഓർത്തഡോക്സുകാര്, യാക്കോബക്കാര്, കത്തോലിക്കര്, പിന്നെ സീറോ മലബാറുകാര്, CSIക്കാര്, CNAക്കാര്, യാക്കോബക്കാര്, ഇവാഞ്ചലിക്കൽക്കാര്, ബ്രദറുകാര്, പെന്തക്കോസ്റ്റുകാരുടെ 600,000 ഗ്രൂപ്പുകാര് എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള നസ്രാണികളുടെ പിന്തുടർച്ചയെ സംബന്ധിച്ച് ഒരു DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ നസ്രാണികളുടെ ആരുടെയെങ്കിലും കുറെ ബ്ലഡ് എടുത്ത ശേഷം ഇവൻ മാർത്തോമാക്കാരനാണോ യാക്കോവക്കാരനാണോ പെന്തക്കോസ്റ്റുകാരനാണോ വേർപാടുകാരനാണോ 600,000 സ്വതന്ത്ര ഗ്രൂപ്പിൽപ്പെട്ടവനാണോ ഓർത്തഡോക്സുകാരനാണോ എന്ന് ഒരു DNA ടെസ്റ്റിൽ കൂടെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവന്റെ പിതൃപാരമ്പര്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ലൈനേജിൽ വന്നിട്ടുള്ള ആളാണോ എന്ന് വേണമെങ്കിൽ DNA ഫിംഗർ പ്രിന്റിൽ കൂടി കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഈ പറയപ്പെട്ട ഈ DNA സംബന്ധമായ പഠന പ്രക്രിയ ഒന്നുമില്ലെങ്കിലും സാമാന്യമായി എന്തും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യായതുകൊണ്ട് മരമണ്ഡത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതും ഞാൻ പോയി ഗൂഗിളിൽ തപ്പി മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ പാസ്റ്റർജി പറയുന്നത് ഈ മനുഷ്യ ഗോത്രം വന്ന് അടിഞ്ഞത് ഈ മണിപ്പൂരിലാണ്. ഏതായാലും അതിന്റെ അടിയിൽ വേറൊരാൾ എഴുതിയിട്ടു, സ്വർഗത്തിൽ നിന്ന് മിഖായേൽ ദൂതൻ വന്നിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യ ഗോത്രക്കാർക്ക് വേണ്ടി ചെയ്ത യുദ്ധത്തിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഈ മണിപ്പൂരിൽ ഉണ്ടായത് എന്നും മറ്റും പ്രസംഗിക്കാതിരുന്നത് ഭാഗ്യമായി പോയെന്ന്. ശരിയാ, ഞാനും അങ്ങനെ ചിന്തിച്ചു. വേണ്ടി വന്നാൽ ചിലപ്പോൾ നാളെയുടെ നാളുകൾ നമ്മുടെ പുൽപ്പറ്റുകൾ അങ്ങനെയും കേൾക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം ശരിയട്ടെ, ഇതിനിടയ്ക്ക് ചില റിപ്പോർട്ടുകൾ, പത്ര റിപ്പോർട്ടുകളുടെ യൂട്യൂബിലുണ്ടായിരുന്ന ലിങ്കുകൾ ചിലർ എനിക്ക് അയച്ചു തന്നു. അവരയച്ചു തന്നിരുന്ന ഈ 2014 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ദേശത്ത് നിന്ന് വന്ന ഗവേഷകരായിരിക്കുന്ന യഹൂദന്മാരായ ചില ആളുകൾ, ജനറ്റിക് എഞ്ചിനീയറിംഗ് വിദ്യ പഠിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് ഇവരുടെ ചില ആളുകൾ ബ്ലഡ് പരിശോധിച്ചു. ബ്ലഡ് പരിശോധിച്ച ശേഷം അവര് ഈ ബ്ലഡ് ഇത് കഴിയുന്നവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഷെയർ ചെയ്യണം. ഈ ഇതുപോലെയുള്ള മണ്ഡത്തരങ്ങൾ പല ആളുകൾ മനസ്സിലാക്കട്ടെ, അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, അതിനുവേണ്ടിയാണ്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവ ഈ യഹൂദന്മാരാണ് അവരിൽ ചില ആളിൽ നിന്ന് കണ്ടെത്തിയിട്ട് 2000 പേരെ അവർ കൊണ്ടുപോയി. ഇനി അത് കൊച്ചിയിലുള്ള ഒരു പ്രത്യേക സംഘടനയാണ് യഹൂദന്മാരായ ആളുകളെ ഇവിടുന്ന് ഇസ്രായേലിലൂടെ കയറ്റി മടക്കി അയക്കാനായിട്ട് ഇടനിലക്കാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2000 ആളുകൾ ഇങ്ങനെ
അവരെ പറഞ്ഞയച്ചു. ഇനി ഒരു 3000 പേരുണ്ട്, അവരും കാലാന്തരത്തിൽ പോകും എന്ന് പറഞ്ഞു. ഇവിടെ ഒരുപക്ഷേങ്കില് ഈ DNA ടെസ്റ്റിംഗ് സംവിധാനത്തിലൂടെ ഇവർ യഹൂദന്മാരാണെന്ന് സ്ഥിരപ്പെടുത്തുന്നുവെങ്കിൽ ആ ശാസ്ത്ര സാങ്കേതികതയെ ഡിനൈ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കാരണം അതിന് രണ്ടുമൂന്ന് കാരണങ്ങൾ. ഒന്ന്, ഞാനൊരു DNA ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു DNA ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അല്ല. കാര്യം അതായത് ജനറ്റിക് എഞ്ചിനീയറിന്റെ ABCD എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ഒരു പാവം പിടിച്ച് സുവിശേഷ വിലക്കാനാണ്. രണ്ടാമത്തെ വിഷയം, എനിക്ക് ഇങ്ങനെ പറയപ്പെട്ട ഒരു ഈ ഒരു ജീനിയോളജിയെ സംബന്ധിച്ച് സമഗ്രമായിരുന്നൊരു പഠനം നടത്താൻ കഴിയുന്ന ഒരു പഠനശാസ്ത്ര ശാഖ എന്റെ കയ്യിലില്ല. അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ലബോറട്ടറി സൗകര്യവും എന്റെ കയ്യിലില്ല. ഉടനെ തന്നെ എനിക്കത് ചെയ്യാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് അതേക്കുറിച്ചുള്ള ആധികാരികത വെളിപ്പെടുത്തേണ്ടത് അതിനോട് ബന്ധപ്പെട്ട ആളുകളാണ്, ശാസ്ത്ര സാങ്കേതിക മികവുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ജനറ്റിക് എക്സ്പേർട്ടുകൾ ആ കാര്യങ്ങളെ കുറിച്ച് പറയും, അവർ പറയട്ടെ. ഇനി ആദങ്ങൾ പൊതുവരത്തിന് സംബന്ധിച്ചത് വരാം. അങ്ങനെ സംബന്ധിച്ചാലും ഇദ്ദേഹം പറയുന്ന ഇത് അതിനെ തുടർന്ന് യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രസ്താവന പറഞ്ഞു. എന്താ അറിയാമോ, ഈ മനുഷ്യ ഗോത്രത്തെ മണിപ്പൂരിൽ കണ്ടെത്തുകയും അവർ യഹൂദന്മാരാണെന്ന്, യഹൂദന്മാരുടെ പിന്തുടർച്ചക്കാരാണെന്നും ഇവിടെ വന്ന് ജീവിച്ചു വന്ന ആളുകളാണെന്നും അവരെ കൂടെ മുഴുവൻ കൊണ്ട് ഇദ്ദേഹത്തിന് ശേഷം സിക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ചില വാക്കുകൾ ഉദ്ധരിച്ചു. അതായത് ഇസ്രായേലിൽ ഒരെണ്ണം പോലും ശേഷിക്കാതെ, വാലും കൊമ്പും ശേഷിക്കാതെ മുഴുവനും രക്ഷിക്കപ്പെടും, മുഴുവനെയും കൊണ്ടുപോകും എന്നെല്ലാം പറയുന്ന വാക്യങ്ങളൊക്കെ വായിച്ചു. എനിക്കിതിനകത്ത് ഒന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. കാരണം അന്ത്യകാലം വരുമ്പോൾ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ലോകത്തിന്റെ സകല അതിരുകളിൽ നിന്നുമുള്ള സകല യഹൂദന്മാരെയും അവരെ ദൈവം ദേശീയമായി കൂട്ടിച്ചേർക്കും എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് യാതൊരു സംശയം എനിക്കില്ല. പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. സിസ്റ്റമാറ്റിക്കാണ്ട് പറയാൻ ദൈവകൃപയാൽ എനിക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ലോകത്ത് യഹൂദന്മാരിൽ ലോകികമായ കൂട്ടിച്ചേർപ്പ് ആത്യന്തികമായി സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ 1/10 വരെയുള്ള സകല രാജ്യങ്ങളിലെ യഹൂദന്മാര് കൂട്ടിച്ചേർക്കപ്പെടും. അമേരിക്ക ഐക്യനാടുകളിൽ ഞാൻ സ്റ്റേറ്റ്സിൽ 1999 പോയപ്പോൾ അവിടെയുള്ള ചില ജൂവിഷ് സ്ട്രീറ്റുകളൊക്കെ കാണാൻ വേണ്ടി പോയി. ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് യഹൂദന്മാർ അവിടെ താമസിക്കുന്നുണ്ട്. റഷ്യയിൽ ഇന്നുമുണ്ട് 10,000 യഹൂദന്മാരുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്നെല്ലാം മടങ്ങിപ്പോയി. കേരളത്തിലുണ്ടായിരുന്ന ഉടലത്തെ ഫാമിലിയും പോയെന്നാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ മറ്റനേക സ്ഥലങ്ങളുണ്ടായിരിക്കാം. അന്ത്യനാളിൽ, അതായത് കർത്താവ് തന്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ള എല്ലാ അറുതികളിൽ നിന്ന് യഹൂദന്മാരെ കൊണ്ടുവരുത്തുകയും അവരുടെ രാജ്യത്ത് അവരെ ആക്കി വയ്ക്കുകയും അവരുടെ മേൽ കർത്താവ് ഒരു രാജ്യഭരണം സ്ഥാപിക്കുകയും ചെയ്യും. ഇത് തിരുവെടുത്ത് വളരെ വ്യക്തമായി പറയപ്പെടുന്ന ഉപദേശ സത്യമാണ്. അതിനെ ദ മില്ലേനിയൽ റെയിൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്ന വേറെ വിചിത്രമായ കാര്യം, യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രസ്താവന ചെയ്യുന്നു. എന്താറിയാമോ, അത് ഈ മനുഷ്യ ഗോത്രം എന്നിവരെ ഡിറ്റക്ട് ചെയ്ത ശേഷം ചെയ്തൊരു പ്രസ്താവനയാണ്. അതായത് 2030 മുമ്പ് എതിർ ക്രിസ്തു പ്രത്യക്ഷമാകുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ ജോലി ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കാന്ന് എനിക്കറിയാൻ വയ്യ. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന ജോലി വേദ ഉപദേഷ്ടാക്കന്മാരുടെ ജോലിയാണ്. അതിൽ ഈ പെന്തക്കോസ്റ്റൽസുകാർക്ക് പലർക്കും വിചിത്രമായ പല വ്യാഖ്യാന രീതികളുമുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണല്ലോ ഓന്തോളജി. അതായത് ബ്രിട്ടനിലെ രാജാവ് രാത്രി 11 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ രാജകൊട്ടാരത്തിന്റെ ജസ്റ്റ് ഫ്രണ്ടിലുള്ള പ്രധാന വീതിയിൽ കൂടി ഓന്തായി മാറുകയും അദ്ദേഹം ഓന്തായി നടക്കുകയും ചെയ്യും എന്നാണ് ഇദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായി പറഞ്ഞത്. സംശയമുള്ളത് യൂട്യൂബ് പരിശോധിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് യാതൊരു നാണവും ഇന്ന് വരെ അനേക ആളുകൾ വാരി അലക്കിയിട്ടും യാതൊരു നാണവും അദ്ദേഹത്തിനുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിരുന്ന പണ്ട് കാലത്തൊക്കെ ഈ ഇതുപോലുള്ള ബിസാറെ സ്റ്റോറികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുകയും രസിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഏതെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അതുപോലെ വെട്ടിവിഴുന്നൊരു കാലഘട്ടം അല്ലത്. എന്തറിയാമോ, ഞാനൊരിക്കല് മേലുകാവ് മറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നിരന്തരമായി പരസ്യയോഗങ്ങളിൽ ഏർപ്പെട്ടു. പരസ്യയോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവട്ടാറിന്റെ കൂടെ ആയിരുന്നല്ലോ എന്റെ ട്രെയിനിങ് മുഴുവൻ. അതുകൊണ്ട് പരസ്യയോഗങ്ങളിൽ ആ വാചാലത ദൈവം എനിക്ക് തന്നിരുന്നു. ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂന്താനത്തിന്റെ ഒരു ശ്ലോകം അവിടെ എന്നെ കേൾക്കുന്ന ഹൈന്ദവ സ്നേഹിതരെ ആകർഷിക്കുവാൻ ഞാൻ പൂന്താനത്തിന്റെ ശ്ലോകം ഞാൻ അവിടെ ചൊല്ലി പ്രസംഗം പൊടിപൂരം മുന്നേറുമ്പോൾ ഒരാൾ മുമ്പോട്ട് വന്ന് ഒരു കുറിപ്പ് എന്റെ ഇടതുകയിൽ തന്നു. ഞാൻ കൈനീട്ടി ആ കുറിപ്പ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുറിപ്പിന് അദ്ദേഹത്തിനകത്ത് എഴുതി, ഇത് ഞാൻ പറഞ്ഞ എഴുത്തച്ഛന്റേതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എഴുത്തന്ന എഴുത്തച്ഛനല്ല, പൂന്താനത്തിന്റെയാണ്. കാര്യം പറഞ്ഞ എനിക്ക് നാട്ടിൽ തെറ്റ് സംഭവിച്ചെങ്കിലും കേട്ട നിന്ന ആളുകൾ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നുണ്ട്. വലിയൊരു കൂട്ടം ആളുകൾ കേൾക്കുന്നുണ്ട്, നൂറുകണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. അത് എഴുതി തന്നതുകൊണ്ട് ദയവായി ഇത് കറക്റ്റ് ചെയ്യണം. ഞാൻ പരസ്യമായി
ആ വേദിയിൽ വെച്ച് മാപ്പ് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു എന്റെ സ്ലിപ്പ് ഓഫ് ടങ് ആണ്, ഇത് പൂന്താനമാണ്, ഈ ശ്ലോകത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനല്ല എന്ന് പരസ്യമായി കറക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത സെന്റൻസിലേക്ക് ഞാൻ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് പണ്ട് കാലങ്ങളിലൊക്കെ ചെന്ന് തെരുവീതിയിലൊക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആളുകൾ കേൾക്കുമായിരുന്നു. ഇന്ന് അതല്ല, മനുഷ്യൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുകയാണ്, എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന സമ്പ്രദായം ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരെ എല്ലാം കേട്ട് വെട്ടിപിടിക്കുന്നവരല്ല, അവർ സൂക്ഷ്മമായി പരിശോധിക്കും. അപ്പൊ ബ്രിട്ടീഷ് രാജകുമാരൻ രാജാവ് രാത്രിയിൽ 11 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മുൻവശത്തുള്ള റോഡിലൂടെ ഓന്തായി പ്രത്യക്ഷപ്പെട്ട് നടക്കും. രാജാവ് 11:00 ഉച്ച വെളുപ്പിന് 2 മണിക്കുള്ള സമയത്ത് ഓന്തായിരിക്കും, 2 കഴിയുമ്പോൾ വീണ്ടും രാജാവായി മനുഷ്യനായി മാറും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം ലണ്ടനിലും ആ സ്റ്റീലിലൊക്കെ പോരുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം തന്നെയാണ് ഏലിയൻസിനെ കുറിച്ചുള്ള കെട്ടുകഥയും പറഞ്ഞത്. ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് വിവിധ രാജ്യങ്ങളിലെ സുന്ദരികളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മറ്റു കോണ്ടിനെന്റുകളിൽ കൊണ്ടുപോയി അവരെ ഗർഭിണികളാക്കി അവിടെ അവരെ പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ഏലിയൻസിനെ കുറിച്ചുള്ള കഥ ഇദ്ദേഹം പറഞ്ഞതും ഈ വീഡിയോയിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് മനുഷ്യ ഗോത്രത്തെ കുറിച്ചുള്ള വിഷയം. ഇനി മനുഷ്യ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞ കാര്യം ഏറെക്കുറെയൊക്കെ എന്നെ സമ്മതിക്കാതെ വരാം, കാരണം കുറെ യഹൂദന്മാരോടൊന്നും ലോകം മുഴുവൻ ഡിസ്പേഴ്സൽ പോയല്ലോ. അപ്പൊ കുറെ പേരുടെ വന്നിരുന്നു എന്ന് നമുക്ക് ന്യായമായി വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ അത് നമുക്ക് അങ്ങ് വിട്ടേക്കാം, അത് ഉള്ള കാര്യം വേണമെങ്കിൽ സമ്മതിച്ചേക്കാം. പക്ഷെ അതെന്ന് വെച്ചാൽ UN അതുകൊണ്ട് 2030 മുമ്പ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടും, അതായത് ആന്റി ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടും എന്ന് പ്രസ്താവിച്ചു. അങ്ങനെയെങ്കിൽ 2030 മുമ്പ് കർത്താവിന്റെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് അനിശ്ചിതമായി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 മുമ്പ് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. വളരെ അതിശയമായി എനിക്ക് തോന്നി. അപ്പൊ അത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ആളുകൾ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ്തലോഡ് ഒക്കെ പറയുന്നുണ്ട്. ഇത് എന്ത് പറഞ്ഞാലും പ്രൈസ്തലോഡ് പറയാൻ ഒരു ഭാഗം ആളുകളെ അണിനിരത്തി നിർത്തിയിട്ടുള്ള വിഭാഗമാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ. ഇത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരികയും ചെയ്യും, പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതുപോലുള്ള ക്രമക്കേടുകളോ വചനവിരുദ്ധതകളോ കണ്ടു കഴിഞ്ഞാൽ സാധാരണയായി ഞാൻ പ്രതികരിക്കാറുണ്ട്. ഞാൻ പ്രതികരിക്കുന്ന എല്ലാം ദൈവവചനം കൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് സധൈര്യം ആ കാര്യം പറയാൻ കഴിയും. ഇനി ഈ പറഞ്ഞയാൾ നേരിട്ടെന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നെ വിളിച്ചാലും എനിക്ക് ദൈവകൃപയാൽ ഭേദപുസ്തകം മാത്രം മതി, പറയാൻ സ്ഥിരീകരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അദ്ദേഹം പറയുന്ന 2030 ഇന്നിപ്പോ 2023 അദ്ദേഹം പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇനി ഒരു 7 വർഷത്തിന്റെ ഉള്ളില് എതിർക്രിസ്തു ഇവിടെ പ്രത്യക്ഷനാകും. അപ്പോൾ എതിർക്രിസ്തു പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടണമെന്നാണല്ലോ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. കാരണം അങ്ങനെ തന്നെയാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കഷ്ടിച്ച 6 വർഷം കൂടെ മാത്രമേ ക്രിസ്ത്യാനികൾക്കും സഭയ്ക്കും ഇവിടെ പ്രത്യാശയ്ക്ക് വകയുള്ളൂ. കാരണം സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടേ മതിയാവൂ. UN പ്രസ്താവിച്ചു കഴിഞ്ഞു പോലും 2030 മുമ്പ് അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു ഇവിടെ വെളിപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി 6 വർഷക്കാലം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ന്യായമായ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇനി ഒരു 6 വർഷം കൂടെ മാത്രമേ ദൈവസഭയ്ക്ക് ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന് ഇത്ര ദൃഢമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഇത്രയും വലിയ സഭാ സംവിധാനവും ഈ ക്രമീകരണങ്ങളും ഈ അന്തർദേശീയ യാത്രയും ഒക്കെ എന്തിനാ? ഇനി എന്തിനാ പണത്തിന്റെ ആവശ്യം? അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് നോട്ടുകൾ എണ്ണാൻ വേണ്ടി കൈകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് 8ഓ 6ഓ മെഷീനുകൾ നോട്ട് എണ്ണുന്നത് അദ്ദേഹത്തിന്റെ സഭയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അതുപോലെ പണവുമൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിന്റെ എന്താവശ്യമായി ഇനി അതുകൊണ്ടുള്ളത്? അതുകൊണ്ടൊരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിശയോക്തിപരമായ കാര്യങ്ങൾ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ പരസ്യമായ ഫോറത്തിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ കാര്യങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്നുള്ള സാമാന്യ ബോധം എനിക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായ ഒരാവശ്യമാണ്. ഇനിയും എതിർക്രിസ്തുവിന്റെ ആഗമനം സംബന്ധിച്ച് UN അല്ല ഒരു പ്രസ്താവന ചെയ്യുന്നത്. എതിർക്രിസ്തുവിന്റെ ആഗമനം എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും എന്നെല്ലാം വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. 1970 മുതല് വേർപാടുകാരുടെയും പെന്തക്കോസ്തുകാരുടെയും പ്രവാചകന്മാരുടെ സ്പെഷ്യൽ ആളുകളായ ആളുകൾ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള പല ഉപദേഷ്ടാക്കന്മാരായ ആളുകൾ, എതിർക്രിസ്തുവിനെ സംബന്ധിച്ച് പല കൺവെൻഷൻ വേദികളിലും പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മീഖായൽ ഗർബച്ചോവ് ആണ് ഈ എതിർക്രിസ്തുവായി വരാൻ പോകുന്നത് എന്ന് പ്രസംഗിച്ച നമ്മുടെ ഉപദേഷ്ടാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അങ്ങ് പോയി, സോവിയറ്റ് റഷ്യ ചിഹ്ന ഭിന്നമായി, അപ്പൊ യുണൈറ്റഡ് USSR എന്ന് പറയുന്ന സാമ്രാജ്യം ചിഹ്ന ഭിന്നമായി അനേക ചെറുരാജ്യങ്ങളായത് മാറ്റപ്പെട്ടു. അതിനുശേഷം ഈ മിഖായൽ ഗർബച്ചോവിന് വലിയ പ്രസക്തി ഇല്ലാതെ മാറി. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ല, മിഖായൽ ഗർബച്ചോവ് ആയിരിക്കും ഈ എതിർക്രിസ്തു എന്ന് ചില ആളുകൾ പ്രസംഗിച്ചതിന്റെ ഒരു കാരണം അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വലിയ പാടോടുകൂടിയൊരു മറിവുണ്ടായിരുന്നു.
ഇതാ യേശു ക്രിസ്തുവിന്റെ മുദ്രയുടെ ഒരു അടയാളമാണെന്ന് ഏതോ ചില മഹാന്മാർ അങ്ങ് സമർത്ഥിച്ചു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാര്യം അങ്ങ് തീർന്നു. അതിനുശേഷം യേശു ക്രിസ്തു റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത പീഠത്തിലേക്കുന്ന പോപ്പുമാരിൽ ഒരാളായിരിക്കുമെന്ന് പഠിപ്പിക്കുന്ന ധാരാളം ബന്ധുക്കോസുകാരും കരിസ്മാറ്റിക്കാരും ഉണ്ടായിരുന്നു. അതും പറയാൻ യാതൊരു നിർവാഹവുമില്ല. ഇത് കഴിഞ്ഞാണ് യൂറോപ്യൻ എക്കണോമിക് കോമൺ മാർക്കറ്റിൽ നിന്ന് ടെൻ കിങ്ഡം ഫെഡറേഷൻ രൂപപ്പെടുമെന്നും അതിൽ നിന്ന് ഒരു ചെറിയ കൊമ്പായവൻ രംഗത്ത് വരുമെന്നും ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നുവെന്നും പറഞ്ഞ് കുറെ കാലം ഒരു പഠിപ്പിക്കുണ്ടായിരുന്നു. നമുക്കറിയാൻ വയ്യ, യേശു ക്രിസ്തു വരുമെന്നുള്ളത് ശരിയാണ്. യേശു ക്രിസ്തു തന്റെ ഭരണം ഈ ഭൂമിയിൽ ഏറ്റെടുക്കും മുമ്പ് കർത്താവിന്റെ സഭയാ മടവാട്ടി അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്നുള്ളത് തികച്ചും സത്യമായൊരു ഉപദേശമാണ്. പക്ഷേ അതേക്കുറിച്ച് എപ്പോഴാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. ഒരു കാര്യം അത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഏത് സമയത്തും പ്രത്യക്ഷനാകാം. അതിന് പ്രത്യേക സമയമോ കാലങ്ങളോ ഒന്നും നിയമിച്ചിട്ടില്ല. വേദപുസ്തകം പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഈ കൃപാ കാലഘട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ കാഹളം ധ്വനിക്കുകയും മരിച്ചവർ ഉയർക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും അവരോടൊരുമിച്ച് ആകാശമേങ്കിൽ കർത്താവിനെ എതിർപ്പാർ എടുക്കപ്പെടുകയും സഭ കർത്താവിന് സ്ഥലത്തേക്ക് പോകപ്പെടുകയും ചെയ്യും. അതിന്റെ നാളും നാഴിക ഏതാണെന്ന് വ്യക്തമായി ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് ഇന്ന് രാത്രി സംഭവിക്കുമോ, നാളെ രാത്രി സംഭവിക്കുമോ, ഒരു 7 സമ്മർസം കഴിഞ്ഞ് സംഭവിക്കുമോ, ഇനി ഒരു 700 വർഷം കഴിഞ്ഞ് സംഭവിക്കുകയുള്ളൂ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ വയ്യ. അതേക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരു വസ്തു ചില അടയാളങ്ങൾ ആകാശത്തിലെയും അതുപോലെ ഭൂമിയിലെയും സമുദ്രോപരിതലത്തിലെയും സമുദ്ര അന്തർഭാഗത്തെയും പിന്നെ ഈ പ്രകൃതിയിലെയും ചില അടയാളങ്ങളെയും വ്യവസ്ഥിതികളെയും അവയുടെ പരിവർത്തനങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മിന്നൽ കിഴക്കുന്ന അത് പാളി പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്ന പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കർത്താവിന്റെ ഇമിനന്റ് കമ്മിങ്, അതായത് എത്രയും വേഗം കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ ദൈവസഭയ്ക്കും വിശ്വാസികൾക്കുമുണ്ട്. അതല്ലാതെ 2023 വരുമോ, 2029 വരുമോ, 2030 വരുമോ, 2030 മുമ്പ് സഭ എടുക്കപ്പെടുമോ, ഇതൊന്നും പറയാൻ കഴിയുന്ന ഒരു പ്രവചന പഠിതാവും ആകാശത്തിന്റെ കീഴിലുള്ള ഒരു സഭാവിഭാഗങ്ങളിലും ഭൂമിയിൽ നിന്ന് ജീവിച്ചിരുന്നില്ല. ആർക്കും അവരെക്കുറിച്ച് അറിയാനും വയ്യ. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വേദപുസ്തകത്തിന്റെ കണക്കനുസരിച്ച്, അതായത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിന്റെ പ്രവചനവും മറ്റ് ഇതര പ്രവചന ഭാഗങ്ങളുടെ നിവൃത്തി എന്ന നിലയിൽ പിന്നീട് ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത് 7 വർഷക്കാലത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന എതിർക്രിസ്തുവാണ്. ആ എതിർക്രിസ്തുവിനെ എതിർക്രിസ്തു യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിത മെഷിയായി അവരുമായി സമാധാനം ഉടമ്പടി ചെയ്യുന്നവനായി അവരുടെ രാജാവായി അവരെ നീതിയോട് ഭരിക്കുന്ന അവരുടെ പ്രഭുവായി യഹൂദന്മാർ അംഗീകരിക്കുന്നതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹം ഒരു യഹൂദൻ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ അദ്ദേഹം സിറിയക്കാരനോ ആഫ്രിക്കക്കാരനോ റോമൻ കത്തോലിക്ക സഭയുടെ ഉന്നത സ്ഥലമായിരിക്കുന്ന പോപ്പിന്റെ ആധിപത്യത്തിൽ നിന്നോ സോവിയറ്റ് റഷ്യയിൽ നിന്നോ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നോ യൂറോപ്യൻ എക്കണോമിക് കോമൺ മാർക്കറ്റിൽ നിന്നൊക്കെ വരുന്നയാളാണെന്ന് സ്വാഭാവികമായി ചിന്തിക്കാനും വിശ്വസിക്കുവാൻ കഴിയുന്ന യാതൊരു ന്യായങ്ങളും വിശുദ്ധ വേദവസ്ഥയിലില്ല. യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിത വിഷയായി യഹൂദന്മാർക്ക് സമാധാനം ഉണ്ടാക്കിക്കൊടുക്കുന്ന, അവരുമായി ഉടമ്പടി ചെയ്യുന്ന, അവർ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന, അവരുടെ മേൽ പ്രഭുവായി വാഴാൻ പോകുന്ന ഒരാള് നിശ്ചയമായും ഒരു യഹൂദനായിരിക്കും. യഹൂദൻ തന്നെയായിരിക്കണം. അതിനെ ദൈവം വെച്ചിരിക്കുന്ന സമയത്തും കാലത്തും ആ ആള് രംഗപ്രവേശം ചെയ്യും എന്നുള്ളതല്ലാതെ നമ്മുടെ ഈ പ്രബുദ്ധനായിരിക്കുന്ന പ്രവാചക ഉപദേഷ്ടാവ് പറയുന്ന പോലെ UN ജനറൽ സ്റ്റേറ്റ് സെക്രട്ടറിയോ യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്തീയ സംഘടനകളോ സെക്യുലർ സംഘടനകളോ ഒന്നുമല്ല യേശു ക്രിസ്തുവിന്റെ ആഗമനത്തെയും സഭയുടെ ഉൾപ്രാവണത്തെയും കുറിച്ച് പറയുന്നത്. കർത്താവായ ഈ 7 വർഷക്കാലത്തെ യേശു ക്രിസ്തുവിന്റെ ഭീകരമായ വാഴ്ച ഇവിടെ കഴിഞ്ഞാൽ ആ വാഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ ഉണ്ടാകുമെന്നാണ് സെക്രിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ കൂടി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഹസ്രാബ്ദ ഭൂമിയിലെ വാഴ്ച സമാരംഭിക്കുന്നത് സഭയുടെ ഉൾപ്രാവണത്തിന് 7 വർഷത്തിന് ശേഷമായിരിക്കും. അങ്ങനെ സഭയുടെ ഉൾപ്രാവണത്തിന് 7 വർഷത്തിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഈ ശ്രീമാൻ പറഞ്ഞതുപോലെ
രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അതിനു മുമ്പ് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടും. രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടുമെങ്കിൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഭരണത്തിന്റെ കാലങ്ങളും കാലാർത്ഥവും കാലവും കാലങ്ങളും കാലാർത്ഥവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏഴ് സമ്മർശകാലം വളരെ വ്യക്തതയോടുകൂടെ വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പാവന്റെ പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ തേർവാഴ്ചയുടെ ഭരണകാലഘട്ടത്തിന്റെ ദിവസങ്ങളെ കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സന്ധ്യായാഗങ്ങളെ നിർത്തലാക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എണ്ണം ദിവസങ്ങളുടെ എണ്ണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് സഭ എടുക്കപ്പെടണമെങ്കിൽ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാണ്. മുപ്പതിനു മുമ്പ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലം ഏഴ് വർഷമാകിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടണം. കാരണം ഇനിയിപ്പോ ഏഴ് വർഷമാണല്ലോ, ഇരുപത്തിമൂന്ന് ഏഴുമാണ് മുപ്പത്. അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപതിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിന് ശേഷമുള്ള ഏത് സമയത്തും എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടണം. അദ്ദേഹം ഏഴ് വർഷക്കാലം ഈ ഭൂമിയിൽ ഭരിക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് സഭ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ എതിർ ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എതിർ ക്രിസ്തു ഏഴ് വർഷമെങ്കിലും ഭരിക്കണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ള ഏത് സമയത്തും സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അത് അദ്ദേഹം പറയാൻ നമുക്കറിയത്തില്ലേ? കണ്ണിമയ്ക്കുന്ന പൗലോസംഗങ്ങളിൽ പറഞ്ഞ സഹോദരന്മാരെ, കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അന്ത്യകാകരനാഥത്തിങ്കൾ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തു നിൽക്കും എന്ന് പറഞ്ഞു. ഒന്നു കൊരിന്ത്യ പതിനഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിക്കേ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളെ പ്രത്യാശയില്ലാത്ത യാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരായി അവരോടൊരുമിച്ച് ആകാശ മേഘങ്ങൾ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് സഭ എടുക്കപ്പെടണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുതലുള്ള സമയത്ത് എതിർ ക്രിസ്തു വെളിപ്പെടണം. ഞാൻ മുമ്പേ പറഞ്ഞ അല്പം തെറ്റി. അതായത് രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഏഴ് വർഷത്തിന്റെ ഉള്ളിൽ സഭ എടുക്കപ്പെടണം ഇദ്ദേഹത്തിന് കണക്കനുസരിച്ച്. അങ്ങനെ വന്നാൽ രണ്ടായിരത്തി മുപ്പതിന് സഭ എടുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സഭ എടുക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതലുള്ള ഏഴ് വർഷക്കാലമാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനായി ലോകം കൈവരിപ്പെടുക. അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ എതിർ ക്രിസ്തു ലോകം ഭരിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിയാറിന്റെ അന്ത്യത്തിൽ കർത്താവ് നല്ല സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ, അമേരിക്കയിലെ, യൂറോപ്പിലെ ഏത് സഭാപ്രവാചകനാണ് ഈ തീയതി ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ ഒലിവുമലയിൽ വെച്ച് ബെഥാനിയയുള്ള ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഒലിവുമലയിൽ വെച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പ്രവർത്തനയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം, അവിടെ കർത്താവിനോട് ഏറ്റവും ഒടുവിലായി ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഗുരു, നീ ഈ കാലത്തിലോ യഹൂദന്മാർക്ക് ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കർത്താവിന്റെ രാജ്യസ്ഥാപനമായിരുന്നല്ലോ യേശു ക്രിസ്തുവിന്റെ ആഗമന ലക്ഷ്യം. ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ രാജ്യം സ്ഥാപിക്കാതെ പോയത് രാജാവിനെ ജനം കൈക്കൊള്ളാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കിങ്ഡം പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പൊ ഏറ്റവും ഒടുവിലായി യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് പല പ്രാവശ്യം ശിഷ്യന്മാർ ചോദിച്ചതും കർത്താവ് പറയാത്ത ഉത്തരം ഇവിടെ വെച്ചും ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. വേറൊരു സമയത്ത് കർത്താവ് പറഞ്ഞു, അത് പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുത്രൻ അറിയാൻ വയ്യാന്നല്ല, പുത്രൻ എന്ന നിലയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താഴ്ചയുള്ള ഭൂമിയിലേക്ക് വന്ന് ജഡാവതാരം സ്വീകരിച്ച് പാപം ആഭഗിക്കപ്പെട്ട് പാപത്തിന് പരിഹാരം വരുത്തി പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിവർത്തിച്ച് ആ ശുശ്രൂഷ നിവർത്തിച്ച് പിതാവിന്റെ മുമ്പാകെ മടങ്ങിച്ചെല്ലുക എന്നുള്ളതായിരുന്നു പുത്രനായ യേശു ക്രിസ്തുവിന്റെ ദൗത്യം. ബാക്കി കാര്യങ്ങളെ ഇവിടെ വെച്ച് വെളിപ്പെടുത്തുവാൻ പിതാവായ ദൈവം പുത്രനെ അനുവദിക്കുകയാൽ കർത്താവ് പറഞ്ഞു പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആകയാൽ പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും
സമയങ്ങളെയും കുറിച്ച് അറിയുന്ന നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയിലേറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക, സകല സൃഷ്ടിയെയും കർത്താവിലേക്ക് ആനയിക്കുക, അതായത് എല്ലാവരെയും ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക് ആനയിക്കുക, ആ ദൗത്യം നിർവഹിക്കുക. അത് കഴിയുമ്പോൾ പിതാവായ ദൈവം തന്റെ സ്വന്തം അധികാരത്തിലും പരിധിയിലും വെച്ചിരിക്കുന്ന കാലത്തും സമയത്തും ആ കാര്യം കർത്താവ് ചെയ്തുകൊള്ളും, നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട എന്നാണ് കർത്താവ് പറഞ്ഞ നിസ്സാരം. ഇവിടെ നമ്മുടെ പ്രവാചകൻ പറയുന്ന അങ്ങനെയല്ല, 2030 മുമ്പ് സഭ നിശ്ചയമായി എടുക്കപ്പെടും. യു എൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എതിർ ക്രിസ്തു 2030 മുമ്പ് വെളിപ്പെടും എന്ന്. നോക്കിക്കോണം എത്ര വിചിത്രമായ ഉപദേശങ്ങളാണ്, ഓരോ വിധത്തിൽപ്പെട്ട വിചിത്ര ഉപദേശങ്ങൾ പറഞ്ഞ് ആളുകളെ വശീകരിച്ച് വഞ്ചിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കുറെ കാലം അതിങ്ങനെ യൂട്യൂബ് വഴി ഓടിക്കഴിയുമ്പോൾ അടുത്ത പുതിയ തരണമായിട്ട് വരും. അങ്ങനെയാണ് ഈ മനുഷ്യ ഗോത്രവും ഈ പറയപ്പെട്ട യു എന്നിന്റെ പ്രസ്താവനയും അത് കഴിഞ്ഞപ്പോൾ സഭയുടെ എടുക്കപ്പെടേണ്ട സമയമെല്ലാം ഇവിടെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന് പറയുന്ന യുസുഫ് ജോസഫ് പാലക്കാട്ടെ അതിപ്രശസ്തമായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. സുവിശേഷം കേട്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. ആ മാന്യദേഹത്തിന്റെ പിതാവും ഒരു സംഗീത ശാസ്ത്രീയരായിരുന്നു. അദ്ദേഹത്തിന്റെ 4 ആൺമക്കളിൽ ബാല്യം മുതലേ സംഗീതകലയോട് അതിശക്തമായിരുന്ന താല്പര്യം കാണിച്ച ഈ മകനെ ആ പിതാവും മാതാവും വിളിച്ച് ഓമനിച്ച് വിളിച്ച പേരാണ് വിദ്വാൻ കുട്ടി എന്നുള്ള പേര്. അദ്ദേഹം പിന്നീട് കാലാന്തരത്തിൽ മനോഹരമായ ക്രിസ്തീയ സംഗീതങ്ങൾ കർണാട്ടിക് രാഗത്തിൽ സംസ്കൃത രാഗത്തിൽ രചിക്കുന്ന നൂറുകണക്കിന് പാട്ടുകൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു അത്യുഗ്രനായ സുവിശേഷ പ്രസംഗിയും സുന്ദരനായ ഒരു ഗാനകൃത്തുമായി മാറി. അദ്ദേഹം താൻ തന്നെ ക്ലാസിക് സോങ്ങുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അനേകർ അത് അന്ന് പാടിയിട്ടുണ്ട്, ഇന്നും പാടുന്നുണ്ട്. ആ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആദ്യ നാളുകളിൽ വിശ്വാസത്തിലേക്ക് വരികയും വേർപെട്ട സഭയുടെ അംഗമായി അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രതീക്ഷ അദ്ദേഹത്തിൽ അതിശക്തമായി ശോഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേദവോത്സവം വായിക്കുകയും തന്റെ ഭക്തി വർദ്ധിക്കുകയും പ്രത്യാശ അങ്ങ് പ്രോജ്വലിക്കുകയും ഒടുവിലായി അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് കൃത്യമായ സമയം തീരുമാനിക്കുകയും ചെയ്തു. 3 പ്രാവശ്യം ആവർത്തിച്ച് യേശു ക്രിസ്തു വരുമെന്ന് പ്രഖ്യാപിച്ച് തന്റെ കൂടെ കൂടിയ ആളുകൾ 100 കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി യേശു ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരുന്നു. അവർ പ്രത്യേകിച്ച് പ്രാർത്ഥന അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കാന്ത താമസം എന്താകോ എന്നുള്ള പാട്ടുമൊക്കെ പാടി പ്രത്യാശയോടെ കാത്തിരുന്നു. 3 പ്രാവശ്യവും അദ്ദേഹം മാറ്റി പറഞ്ഞ തീയതിയിലും കർത്താവായ യേശു ക്രിസ്തു വന്നില്ല എന്ന് കൂടെ ഇരുന്ന ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തല്ലിക്കൂട്ടിയ ക്രൈസ്തവ വിശ്വാസ പ്രസ്ഥാനം തകർന്നടിഞ്ഞുപോയി. ഇന്ന് ഭൂമുഖത്ത് മലയാളക്കരയിൽ 500-ൽ താഴെ മാത്രം അംഗങ്ങളുള്ള ഒരു സഭാ പ്രസ്ഥാനമായി അതപ്പതിച്ചു പോയി ഈ വിദ്വാൻ കുട്ടിയുടെ അല്ലെങ്കിൽ ഇസ്ലൂസ് ജോസഫിന്റെ യൂയോ മതം എന്ന് പറയുന്ന മതം. പ്രിയപ്പെട്ടവര്, ഞാൻ പറഞ്ഞ അദ്ദേഹം അത്ര അതീവ ഭക്തനായിരുന്നിട്ടും അസംഖ്യം ക്രൈസ്തവ ഗാനങ്ങൾ വിശേഷാൽ സംസ്കൃതത്തിലും മറ്റേ മലയാളത്തിലും ക്രൈസ്തവ കേരളിക്ക് സമാധാനമുള്ളതിനായിട്ടും അനേകരെ രക്ഷയിലേക്ക് നയിച്ചവനായിട്ടും താൻ തന്നെ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഭക്തനായ ഒരു ദൈവത്തിലായിരുന്നിട്ടും അനേകർക്ക് സുവിശേഷം ശക്തമായ ഭാഷയിൽ വിളമ്പിക്കൊടുത്ത വ്യക്തിയായിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു തികവുറ്റ പ്രത്യാശയുള്ളതിനായിരുന്നിട്ടും താൻ പോലും യേശു ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം ഇന്നപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് പറഞ്ഞ് താനും തന്റെ അനുയായികളും ചിതറിപ്പോയി. തന്റെ ആ സഭാ പ്രസ്ഥാനവും നശിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. ഞാനിവിടെ പറയുന്നതിന്റെ സാരം ഇതാണ്, നമുക്ക് ആർക്കും അറിയാൻ വയ്യ യേശു ക്രിസ്തു എപ്പോൾ വരും, നമുക്ക് ആർക്കും അറിയാൻ വയ്യ സഭ എപ്പോൾ എടുക്കപ്പെടും, നമുക്ക് ആർക്കും അറിയാൻ വയ്യ എതിർ ക്രിസ്തു എപ്പോഴാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. നമ്മൾ ആർക്കും തന്നെ ഒരു നിശ്ചയമില്ല എതിർ ക്രിസ്തു ഏത് റിലീജിയിൽ ഏത് സ്ഥലത്ത് ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നാണ് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ധാരാളം വ്യാഖ്യാനങ്ങൾ വേണ്ടതും വേണ്ടാത്തതെല്ലാം പറയുന്നത് വേർപാടുകാരുടെയും മെതക്കുസുകാരുടെയും ഒരു ശൈലിയാണ്. അത് പറഞ്ഞോട്ടെ, പക്ഷെ ശ്രദ്ധിക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഓന്തോളജി പോലെ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞ ഈ പുതിയ വീഡിയോയിലെ ഈ ആശയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ബ്രിട്ടീഷ് രാജാവ് തന്റെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലെ വിശാല വീതിയിൽ രാത്രിയിൽ 11 മണി കഴിയുമ്പോൾ അദ്ദേഹം മനുഷ്യരൂപം മാറി ഒരു സാക്ഷാൽ ഓന്തായി ഈ റോൾ കൂടി പോകുമെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞു. അതുപോലെ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ സഞ്ചരിക്കുന്ന അന്യഗ്രഹജീവികളായ
ജീവികൾ ഭൂമിയിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയി ഗർഭിണികളാക്കി ഉപേക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം വസ്തുനിഷ്ഠമായ തെളിവുകൾ തന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതുപോലെ അല്ലെങ്കിൽ ആളുകൾ അതുപോലെ വിശ്വസിക്കത്തക്ക നിലയിൽ ഉരുട്ടി മെഴുകിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾ എഴുതിയെന്ന ഭാവേനയോ മറ്റുമുള്ള വല്ല ലേഖനങ്ങളാലോ എന്ന് എഴുതേ നിങ്ങൾ തെറ്റിപ്പോകരുത്. എപ്പോഴാണ് ഈ കാര്യങ്ങളുടെ സമാപ്തി ഉണ്ടാവുക? എപ്പോഴാണ് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുക? എപ്പോഴാണ് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുക? എപ്പോഴാണ് കർത്താവ് ഈ ഭൂമിയിൽ തന്നെ ഭരണം നടത്തുവാനായി വരിക? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശമായ ചില രൂപരേഖകൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെ ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വേദപഠിതാവിനും ഒരു സംവത്സരമോ ഒരു മാസമോ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു നാഴികയോ ഒരു വിനാഴികയോ പ്രവചിക്കാനോ പ്രസ്താവിക്കാനോ അധികാരമില്ല. വേദപുസ്തകം അധികാരപ്പെടുത്തിയിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ എപ്പോൾ വന്നാലും അവനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ഇരുന്നു കൊള്ളാൻ. അതിനാണ് ക്രിസ്തീയ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നീയണം ഏത് സമയത്തും. അപ്പൊ നമ്മുടെ വേദോപദേശം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമിനന്റ് കമിങ്ങിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഏതു സമയത്തും കർത്താവിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവിന് വരാം. പക്ഷേ ഒരു വ്യവസ്ഥ പാലിക്കപ്പെടണം. എന്താണെന്നറിയാമോ? ദൈവസഭയിലേക്ക് ചേർക്കപ്പെടാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്നാൽ മാത്രമേ കാഹളം ദുരുങ്ങുകയുള്ളൂ, മരിച്ചു ഉയർക്കുകയുള്ളൂ, ജീവനോടിക്കുന്ന രൂപാന്തരപ്പെടുകയുള്ളൂ, കർത്താവ് വെളിപ്പെടുകയുള്ളൂ, സഭ എടുക്കപ്പെടുകയുള്ളൂ. അതിന് യു എന്റെ പ്രസ്താവനയും യൂറോപ്യൻ എക്കണോമിക് കോമൺ മാർക്കറ്റിന്റെ കുറിപ്പുകളും പിന്നെ മറ്റ് മനുഷ്യഗോത്രത്തിന്റെ മണിപ്പൂരിലെ നിവാസവും ഇതൊന്നും ഒരു ബാധകമായ വിഷയമല്ല. അത് തന്നെയല്ല, ഇസ്രായേലിനെയും ദൈവസഭയും കൂടെ യാതൊരു നിലയിലും കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചില വിദ്വാൻമാരുണ്ട്, ഇസ്രായേലിൽ ആകാശയുടെ കാർമേഘം ഉരുണ്ടുകൂടിയാൽ ഉടൻ തന്നെ കർത്താവ് വരുന്നു എന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്ന ആളുകൾ. ഇസ്രായേൽ കൂടെ ഒരു കാക്ക മലർന്നു പറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ന് രാത്രി കർത്താവ് വരാൻ പോകുന്നു, ദൂതന്മാരവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, മിഖായേലിന്റെയിൽ കാഹളം കൊടുത്തു കഴിഞ്ഞു എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രസംഗിച്ചിവിടുത്തെ കൺവെൻഷൻ വീഥികളിൽ വൈകാരികമായി വിശ്വാസാടിസ്ഥാനത്തല്ല വൈകാരികമായി മനുഷ്യ മനസ്സുകളെ ഇളക്കി ആളുകളെ കൂട്ടി അവരെയൊക്കെ അവരുടെ കൈയടി വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ചലിക്കുകയില്ല. എന്താണെന്നറിയാവോ? വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ആ നാളും നാഴികയും നമുക്കറിയാൻ വയ്യ, നമ്മെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ കാലത്തോ ഉച്ചയ്ക്കോ പിന്നെ രാത്രിയിലോ ഏത് സമയത്ത് വന്നാലും അവനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിച്ചുകൊള്ളുക. ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യാതൊരു നിലയിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആര് ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചാലും ഞാൻ ഇങ്ങനത്തെ മണ്ഡലം പറയാൻ വരികയില്ല, പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്, അംഗീകരിക്കരുത്. ഇസ്രായേൽ ദൈവത്തിന്റെ പ്രത്യേകമായ ജനമാണ്. അവരെ സംബന്ധിച്ച് ദൈവത്തിന് പ്രത്യേകമായ ഒരു പരിപാടിയുണ്ട്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ ഒരു ഹിസ്റ്റോറിക്കൽ ഇന്റർലൂടെ നിലയിൽ ദൈവം ജാതികൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെക്കുറിച്ച് റോമാലേഖനം 1:1-8 അധ്യായങ്ങൾ പൗലോസ് വിശാലമായി പ്രസ്താവിച്ച ശേഷം 9, 10, 11 അധ്യായങ്ങൾ ആകയാൽ ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും? ആകയാൽ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഇതെന്നാൽ ഇസ്രായേൽ ജനം മുഴുവനായി രക്ഷിക്കപ്പെടുന്ന സമയമുണ്ടെന്നും ദൈവം ഒരു ജനതയെ നിലയിൽ ഇന്ന് അവരോട് നിയമപരമായി ഏർപ്പെടുന്നില്ല എന്നും വരുംകാല ഭാവിയിൽ ദൈവം ആ ജനതയെ വീണ്ടും കൂട്ടിച്ചേർക്കുമെന്നും ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടുമെന്നും കർത്താവ് അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയ്ക്ക് ഇതുമായിട്ട് എന്ത് ബന്ധം? അതുകൊണ്ട് ഇസ്രായേൽ കാക്ക നേരെയോ മലർന്നോ പറക്കട്ടെ, യഹൂദൻ മണിപ്പൂരിൽ നിന്ന് ഇസ്രായേൽ യെരുശലേമിലേക്കോ യെരുശലേമിൽ നിന്ന് മണിപ്പൂരിലേക്കോ വരട്ടെ, റഷ്യയിലോ അമേരിക്കയിലുള്ളവർ പോകുകയോ വരികയോ ചെയ്യട്ടെ, അതെല്ലാം ദൈവിക കാര്യപരിപാടിയുടെ വിവിധങ്ങളായ പദ്ധതികളാണ്. ദൈവസഭയുടെ വിഷയം ഇതൊന്നുമല്ല. ഇസ്രായേലിന്റെ ചലനം അനുസരിച്ചല്ല ദൈവസഭയുടെ കാര്യപരിപാടിയിലിരിക്കുന്നത്. ദൈവസഭ പുതിയ നിയമസൌധമാണ്. സകല ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നുമായി കർത്താവിന് സ്വന്തം മണവാട്ടിയാകേണ്ടതിന് കർത്താവ് സർവ്വജാതികളിൽ നിന്നുമായി തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമൂഹമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. സഭയെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്.
ആ പദ്ധതിയുടെ പൂർത്തീകരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗമായി തീരുകഴിയുമ്പോൾ കാഹളം ധ്വനിക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. യഹൂദനെ സംബന്ധിച്ച് ദൈവത്തിന് വ്യത്യസ്തമായ പദ്ധതിയുണ്ട്. യഹൂദന്റെ വാലെ പിടിച്ച് ക്രിസ്തീയ വിശ്വാസികൾ, ക്രിസ്തു സഭയിലെ വിശ്വാസികൾ നമ്മുടെ കാര്യപരിപാടിനെ കുറിച്ച് ചിന്തിച്ച് തലപുകയേണ്ട ആവശ്യമില്ല. അതൊരു സെപ്പറേറ്റ് സംവിധാനമാണ്. ദൈവം ആ കാര്യം കൃത്യമായി ചെയ്തുകൊള്ളും. ഈ കാലത്തിന്റെ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ദൈവം ഇസ്രായേലിനോട് ജനതയെന്ന നിലയിലല്ല, ജാതികളോടൊരു സമൂഹം എന്ന നിലയിൽ തന്റെ കൃപയാവുള്ള രക്ഷയെ അവർക്ക് നൽകി തന്റെ സഭയാം ശോധത്തെ ദൈവം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാം. എന്നാൽ അതിന്റെ കാലങ്ങളെയോ സമയങ്ങളെയോ പ്രവചിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലും അതിന് ഉപോത്ബലമായി പരിശുദ്ധാത്മാവ് നൽകിയിട്ടില്ല. എക്സെപ്റ്റ്, അതായത് കർത്താവ് വരും, സഭയെ എടുക്കപ്പെടും എന്നുള്ളതല്ലാതെ. ആകയാൽ യാതൊരു നിലയിലുള്ള മാനുഷിക പ്രലോഭനങ്ങളാലോ മനുഷ്യന്റെ പ്രലോഭന വാക്കുകളാലോ വശീകരണ വാക്കുകളാലോ അവിശ്വസനീയമായ അതിശോക്തി പ്രയോഗങ്ങളാലോ ഞാനും നിങ്ങളും ഒരു നിലയിലും തെറ്റിപ്പോകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും കർത്താവിന്റെ വരവിനായി നമ്മുടെ ശരീരാത്മദേഹികളെ ദൈവം എന്ന പ്രകാരം ശുദ്ധീകരിച്ച് നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കുകയും ചെയ്യണം. ഒരു മനുഷ്യന്റെയും വാക്കുകളിൽ പ്രലോഭനങ്ങളിൽ വഴുതി വീഴരുത് എന്ന ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള.